എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ്സിലെയും ജീവിതത്തിലെയൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ് അത് സ്വായത്തമാക്കാൻ സഹായിക്കുന്ന ഒരു ഏഴ് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിത് പറയാനുള്ളൊരു കാരണം കൂടി ഉണ്ട് ഒരുപാട് ആളുകളുടെ അടുത്ത് ഈ ലോകത്തിൽ നിങ്ങളെ ഏറ്റവും ഭയക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ മരണമെന്നൊന്നുമല്ല ഉത്തരം പറയാറ് പബ്ലിക് സ്പീക്കിംഗ് എന്നാണ് കാരണം അത്രയധികം ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതിന് മടി കാണിക്കുന്നു ഭയക്കുന്നു എന്നുള്ളതാണ് സത്യം ചിലപ്പോൾ അത് വേണ്ട പരിശീലനം കിട്ടാത്തത് കൊണ്ടോ ചില കാര്യങ്ങൾ പരിശ്രമിക്കാത്തത് കൊണ്ടോ ആയിരിക്കാം എല്ലാവർക്കും ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ് ഇന്ന് അതിൻ്റെ പ്രസക്തി കൂടി കൂടി വരികയാണ് അതിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തുന്ന വ്യക്തി ആയിക്കോട്ടെ ഏത് മേഖലകളിലുള്ള ആളുകൾക്കും ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ട് മറ്റ് പല ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് അപ്പോൾ അതിനെ ഏറ്റവും സഹായിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഒന്നാമത്തത് റെക്കോർഡ് യൂവേഴ്സൽ സ്പീക്കിംഗ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ തന്നെ ഒന്നിരുന്ന് കാണുക ഇപ്പോൾ കായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളിൽ അത്ലറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളൊക്കെ തന്നെ അവരുടെ പ്രകടനങ്ങളിരുന്ന് കാണും അപ്പോഴാണ് അവർക്ക് എവിടെയൊക്കെയാണ് വീഴ്ചകളുള്ളതെന്ന് കണ്ടെത്താൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന കാര്യം പ്രത്യേകിച്ച് നമ്മൾ എങ്ങോട്ട് നോക്കിയാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻഡിൻ്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ കൈ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എത്രത്തോളം വേഗതയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ലാഗ് വരുന്നുണ്ടോ ഗ്യാപ്പ് വരുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനും ബെറ്ററായി ബെറ്ററായി വരാനും അത് സഹായിക്കും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്യുക അത് കാണുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ലെറ്റ് ദ സൈലൻസ് ഡു ദ വർക്ക് ഈ സൈലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പബ്ലിക് സ്പീക്കിങ്ങിൽ അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വാക്കുകളെക്കാളും വരെ ശക്തിയുള്ളൊരു സാധനമാണ് പോസ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒന്ന് പോസ് ഇടുമ്പോൾ കാരണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോയിൻ്റ് ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നിമിഷം ഒരു സൈലൻസാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഡെപ്ത്നെസ് ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു വ്യാപ്തിയൊക്കെ ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് ശക്തമായിട്ടൊന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് വേ വേണ്ടി വന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മളൊന്ന് ഫൈവ് ഫോർ ത്രീ ടു വൺ അങ്ങനെ ഒരു ഫൈവ് കൗണ്ട് വരെ ഒന്ന് എടുക്കുക അത്രയും നേരം വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കുക അതൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ആ ഹൈ ലെവലിൽ ഒരു പോയിൻറ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരല്പം ശാന്തത ലഭിക്കുകയും ചെയ്യും ആ സമയം അടുത്ത കാര്യങ്ങൾക്കുള്ളൊരു പ്രിപ്പറേഷനുമായി അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ പോയിൻ്റിൻ്റെ ഡെപ്ത്നെസ് ഒന്ന് റീകളക്ട് ചെയ്യാനും സഹായിക്കും മൂന്നാമത്തെ കാര്യം ഫോക്കസ് യുവർ ഗെയ്സ് ഓൺ സ്പെസിഫിക് പീപ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മാസ്റ്റർ സ്പീക്കേഴ്സൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് എത്ര ഓഡിയൻസ് അവിടെ ഉണ്ടോ എല്ലാവരിലേക്കും കണ്ണ് ചെല്ലുന്ന രൂപത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് മാത്രം നോക്കി നിന്ന് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നോക്കുക ഓഡിയൻസിന് ഫീൽ ചെയ്യണം എന്നെയാണ് നോക്കണം എന്നെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു ഫീല് കിട്ടും ഓവറോൾ എല്ലാവരിലേക്കും ഐ കോണ്ടാക്റ്റ് പോകുമ്പോൾ പലപ്പോഴും ഒരു പോയിന്റൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരാളിലേക്ക് നോക്കി അതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത പോയിന്റിൽ അടുത്ത ആളിലേക്ക് പോകുന്ന രീതികളും ഫോളോ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് വൺ പേഴ്സൺ വൺ പോയിന്റ് എന്ന് പറയുന്ന റോൾ ഇതൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ആ കണക്ടിവിറ്റി കൂടുതൽ കിട്ടും നാലാമത്തെ കാര്യം ഡോണ്ട് മെമ്മറൈസ് ഇറ്റ് ലൈക്ക് എ സ്ക്രിപ്റ്റ് നമ്മളെന്തോ നോക്കി വായിക്കുന്ന ഒരു ഫീല് ഒരിക്കലും ഉണ്ടാകരുത് നമ്മൾ ചിലപ്പോൾ നോക്കിയായിരിക്കും വായിക്കുന്ന അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് ആ ബുക്ക് നോക്കി വായിക്കുന്ന രൂപത്തിലാകരുത് പ്രസംഗമൊക്കെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ലൈൻ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അത് എൻഡ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിൻ്റെ അകത്തുള്ള ശബ്ദവ്യതിയാനം ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് നോക്കി എന്നുള്ള ഫീൽ ഉണ്ടാവാം അത് നോക്കുക അഞ്ചാമത്തെ കാര്യം സ്ട്രക്ചർ യുവർ ടോക്ക് ആസ് എ സ്റ്റോറി ഏറ്റവും നല്ല പബ്ലിക് സ്പീക്കേഴ്സൊക്കെ പലപ്പോഴും ഒരു സ്പീച്ചല്ല ഡെലിവറി ചെയ്യാറുള്ള ഒരു സ്റ്റോറിയാണ് ഒരു കഥാരൂപേണ കഥയുടെ ഒരു പ്രത്യേകത ആളുകളെ കണക്ട് ചെയ്യാൻ ഏറ്റവും മികച്ച കാര്യമായിരിക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവുമായിട്ട് കണക്ട് ചെയ്തൊരു സ്റ്റോറിയിലൂടെയൊക്കെ കാര്യങ്ങൾ എത്തിച്ചാൽ അത് വളരെ വളരെ എഫക്റ്റീവായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ആറാമത്തെ കാര്യം ഇഞ്ചക്ട് ബിറ്റ് ഓഫ് ഹ്യൂമർ നർമ്മം കലർന്ന രൂപത്തിലുള്ള സംഭാഷണങ്ങളാണ് ആളുകളെ പിടിച്ചിരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ എവിടെയൊക്കെ തമാശ ഉൾക്കൊള്ളിക്കാനുള്ള ഉണ്ട് അത് തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക നമ്മുടെ സംസാര വിഷയവുമായി കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഹ്യൂമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് കൂടുതൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ സഹായകരമായിരിക്കും ആൻഡ് ഫൈനലി ടേക്ക് എവറി ഓപ്പർച്യൂണിറ്റി ടു ചാറ്റ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ് എന്നുള്ളതാണ് അതായത് നമുക്ക് അപരിചിതരായ വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുക കാരണം അപരിചിതരായ ആളുകളുമായി സംസാരിച്ച് പഠിക്കുന്ന ആളുകൾ അപരിചിതരായ ഓഡിയൻസിൻ്റെ മുമ്പിൽ ഈസിയായി നിന്ന് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിലപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടോ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ പോകുന്ന സ്ഥലങ്ങളിൽ ഒരു അപരിചിതനോടെങ്കിലും ഒരു ദിവസം സംസാരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക ചെറിയൊരു ചിറ്റിച്ചാറ്റായിരിക്കും പക്ഷെ അങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആളുകളിലേക്കുള്ള കണക്ടിവിറ്റിയും പബ്ലിക് സ്പീക്കിങ്ങിനും ഒക്കെ വളരെയധികം സഹായകരമായിരിക്കും അപ്പോൾ ഒരു ക്യുക്ക് റീക്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏഴ് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നമ്മുടെ സംസാരം റെക്കോർഡ് ചെയ്ത് കാണുക കേൾക്കുക സൈലൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഐ കോണ്ടാക്റ്റിൻ്റെ കാര്യം പിന്നെ ഒരു സ്ക്രിപ്റ്റ് നോക്കി വായിക്കുന്ന രീതിയിലാകാതെ നോക്കുക ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഹ്യൂമറിൻ്റെ ഇമ്പോർട്ടൻസ് അതുമാത്രമല്ല അപരിചിതരായ ആളുകളുമായി സംസാരിക്കുന്നത് പബ്ലിക് സ്പീക്കിങ്ങിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ തന്നെയാണ് അത് പബ്ലിക് സ്പീക്കിങ്ങിലൂടെ ഉപയോഗിച്ചുകൊണ്ട് ശക്തരായി മുന്നോട്ട് പോകാൻ പറ്റും താങ്ക് യു